ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ള പതിനേഴ് ഇന്ത്യക്കാരുടെയും മോചനത്തിനായി കേന്ദ്ര സർക്കാർ ശ്രമം തുടരുന്നു ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കപ്പലിൽ കുടുങ്ങിയവരെ കാണാൻ അനുമതി നൽകാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി ഇന്ത്യക്കാരെ ബന്ദികളാക്കിയതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനെ ആശങ്ക അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും വയനാട് സ്വദേശി പി വി ധനേഷും പാലക്കാട് സ്വദേശി സുമേഷുമാണ് കപ്പലിലുള്ള മലയാളികൾ ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ശരത് കെ ശശി മോചനത്തിനായുള്ള ശ്രമങ്ങൾ അത് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഏതാനും സെക്കൻഡുകൾ നീണ്ട ഒരു ഫോൺ കോൾ ആണ് നമ്മളിലേക്ക് വന്ന കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ശ്രമം ഇപ്പോൾ തുടരുന്നത് ശരത് സുജയ കഴിഞ്ഞ ദിവസം ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും വിദേശകാര്യമന്ത്രിമാരെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇതിൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെക്കുറിച്ചായിരുന്നു പൊതുവേ ഈ രണ്ട് വിദേശകാര്യമന്ത്രിമാരോട് സംസാരിച്ചത് ഇതിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൾ ഈ പതിനേഴ് ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നു ഇറാൻ പിടിച്ചെടുത്ത ഈ എം സി എസ് സി എന്ന കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരാണുള്ളത് അവരുടെ സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമം എന്ന ഈ കാര്യങ്ങളിലുള്ള ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യൻ ഉദ്യോഗസ്ഥരോട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഈ പതിനേഴ് ഇന്ത്യക്കാരെയും കാണുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കുന്ന സാധ്യത പരിശോധിക്കും എന്നതാണ് വളരെ പോസിറ്റീവായി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്ന കാര്യം ഇറാൻ പറയുമ്പോൾ കൂടിക്കാഴ്ച നടന്നതായി ഇതുവരെ വിവരമില്ല ഏതാ രണ്ടു മൂന്ന് മണിക്കൂർ മുൻപാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയത് അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച നടന്നതായി ഇതേവരെ സ്ഥിരീകരിക്കാനാകുന്നില്ല ഏതായാലും അത്തരമൊരു സാധ്യത തുറന്നു കിട്ടുന്നു എന്നത് ആശ്വാസകരമാണ് നേരിട്ട് ഇന്ത്യൻ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ഈ കപ്പലിലുള്ള ഇന്ത്യക്കാരെ കണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്നത് അവരുടെ സ്ഥിതി വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇവരുടെ മോചനം ഈ പതിനേഴ് ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഉറപ്പുകളൊന്നും ഈ കൂടിക്കാഴ്ചയിലോ അതിനുശേഷം ഒന്നും അത്തരത്തിൽ ഈ ഏറ്റവും ഒടുവിൽ ഇറാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലോ അതിനുശേഷമുള്ള സംഭവ വ്യക്തമാക്കിയിട്ടില്ല ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ച തുടരും എന്ന സൂചന അതേസമയം ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ കാര്യവും ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പിന്തുണ കൂടി ഇറാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ തന്നെ ഈ പശ്ചിമേഷ്യ സംഘർഷഭരിതമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യു സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഓക്കെ ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശരത് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള സോഡിയാക് മാരിടൈമിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഈ എം എസ് സി ഏരിയസ് അതിലിപ്പോൾ ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫർ ഈ ഇദ്ദേഹം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിശോധിക്കുന്നുണ്ടോ അതായത് ഇയാൽ ഓഫറിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പ്രതികരണങ്ങൾ അദ്ദേഹവുമായി കൂടി ഒരു കൺസെൻസസ്ലെത്തിയതിനു ശേഷമാണോ ഈ നയതന്ത്ര ചാനൽ വഴിയുള്ള നീക്കങ്ങൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുഭാഗത്തു നിന്ന് ഒരേപോലെ ശ്രമങ്ങൾ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് മോചനം സാധ്യമാകില്ലേ സുജയ ഇറാനുമായി ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധമുണ്ട് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഇല്ലാതെ നേരിട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ ഇടപെടലാണ് ഈ വിഷയത്തിൽ നിലവിൽ ഉണ്ടായതായി വിവരം മറ്റ് മധ്യവർത്തികളുടെ ഇടപെടൽ ഉണ്ടായതായി ഇതേവരെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം തന്നെ ഈ കപ്പലിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുന്നു എന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇപ്പോൾ ിലാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പശ്ചാത്തലം അതുപോലെ തന്നെ ഈ എം സി എസ് ഏരീസ് എന്ന് പറയുന്ന കപ്പ് ുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവയൊക്കെ തന്നെ പരിശോധിക്കുകയാണെന്നും ഈ വാർത്താക്കുറിപ്പിൽ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം അത് നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയത് ഇറാൻ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലേക്കാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് ആ രീതിയിൽ ഓയിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇറാൻ ബന്ധം വളരെ ശക്തമാണ് കൂടാതെ വാണിജ്യ ഇടനാഴികൾ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ ചർച്ചകൾ ഒക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് ആ രീതിയിൽ ഇറാനുമായുള്ള പോസിറ്റീവായ നയതന്ത്ര ബന്ധം ഇന്ത്യക്കാരുടെ മോചനം എളുപ്പമാക്കാൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് ഓക്കെ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ വ്യക്തമാക്കുന്നതനുസരിച്ച് നയതന്ത്ര ചാനൽ വഴിയുള്ള അതായത് നയതന്ത്ര ചർച്ചകൾ അത് തുടരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അതായത് ഒരു ഒന്നോ രണ്ടോ ചർച്ചകളിലൂടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഡോക്ടർ എസ് ജയ്ശങ്കർ വ്യക്തമാക്കുന്നത് ഇതിൽ പതിനേഴ് ഇന്ത്യക്കാർ അടങ്ങിയ കപ്പൽ അത് ഇസ്രയേൽ ശതകോടീശ്വരൻ്റേതാണ് ഈ കപ്പലിൻ്റെ ഉടമസ്ഥത എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ വിഷയങ്ങൾ സങ്കീർണമാക്കുന്നത് അപ്പോൾ ഇരു ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ